ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കി പ്രതിപക്ഷ മുന്നണികളുടെ മഞ്ചേശ്വരം തിരുവനന്തപുരം യാത്രകൾ ജനുവരി ആരംഭം കുറിക്കും. എന്നാൽ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തുന്നതിനാൽ LDFന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്രകൾ ഉണ്ടാകാൻ വഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യാത്ര ജനുവരി അവസാന വാരത്തിൽ നടത്തുവാൻ കഴിഞ്ഞ മുന്നണി യോഗത്തിൽ ധാരണയായിരുന്നു. അതുപോലെ തന്നെ UDFൽ KPCC നയിക്കുന്ന യാത്ര ജനുവരി 2 വാരത്തിൽ നടത്താൻ കഴിഞ്ഞ KPCC യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. എങ്കിലും അത് ജനുവരിയിൽ തന്നെ പ്രതീക്ഷിക്കാം. KPCC നടത്തുന്ന യാത്ര മാറ്റി UDF ഘടകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള യാത്രയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്ന കാര്യം മുസ്ലിം ലീഗ് KPCC അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലാത്തതിനാൽ കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത്. LDFൽ തൽക്കാലം യാത്ര വേണ്ടെന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കും മറ്റ് ചില ഘടകകക്ഷികൾക്കും. യാത്രയുടെ പ്രധാനം ഫണ്ട് പിരിവ് തന്നെയാണ്. എന്നാൽ നവകേരള സദസ്സിൻ്റെ പേരിൽ കിട്ടാവുന്നവരോടൊക്കെ സ്പോൺസർഷിപ്പും പിരിവും നടത്തിയതിനാൽ മാസങ്ങളുടെ ഇടവേളയിൽ വീണ്ടും പിരിവ് നടത്താൻ കഴിയില്ലെന്ന അഭിപ്രായം പാർട്ടിയിലും മുന്നണിയിലും ഉയർന്നിട്ടുണ്ട്. NDAയുടെ യാത്രയിലുടനീളം കേന്ദ്രമന്ത്രിമാരെ പങ്കെടുപ്പിക്കും. യാത്ര ഉദ്ഘാടനം തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ട് നടത്താനാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അമിത്ഷാ എങ്കിലും വരും. ഡിസംബർ അവസാനത്തോടെ യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറയുന്നത്. പ്രധാനപ്പെട്ട മുന്നണികളുടെ യാത്രകൾ കൂടാതെ ചെറുപാർട്ടികളും യുവജന സംഘടനകളും ഒറ്റയ്ക്ക് യാത്രകൾ നടത്താറുണ്ടെങ്കിലും സാമ്പത്തിക പിരിമുറുക്കം കാര്യമായി ബാധിച്ചതിനാൽ ഏതാനും വർഷങ്ങളായി ചെറുപാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും യാത്രകൾ കുറവാണ്. ഭരണനേട്ടങ്ങളും എതിർമുന്നണികളുടെ പരാജയങ്ങളും അക്കമിട്ട് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിനുള്ള തന്ത്രമാണ് ഈ യാത്രകളുടെ പ്രധാന ലക്ഷ്യം. KPCCയുടെ നിർദ്ദേശം ഓരോ ബൂത്ത് കമ്മിറ്റി പരമാവധി തുക ബൂത്തുകളിൽ നിന്നും പിരിച്ചെടുത്ത് 20,000 രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകണം. ബാക്കി തുക യാത്രയുടെ ചെലവിനും വൈകാതെ എത്തുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനും ഉപയോഗിക്കുവാനാണ് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.